അപ്പോൾ ഇന്ന് ഞാനൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ തക്കാളിയാണ്. അപ്പോൾ തക്കാളി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നി. ഇത് വഴറ്റൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ രാവിലെ ഒക്കെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇഡ്ഡലിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി എത്രയാണ് എടുത്തിട്ടുള്ളത്? അതിൻ്റെ ഒരു 1/2 ഭാഗത്തോളം മതി സവാള. പിന്നെ 2 വലിയ വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ആദ്യം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരില്ല. ഞാനിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ അരച്ചെടുത്ത ആ ഒരു മിക്സും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വറ്റി വരണം. ഇടയ്ക്കിടക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാളൻപുളിയുടെ പേസ്റ്റാണ്. അത് നിങ്ങളുടെ തക്കാളിയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനെടുത്ത തക്കാളിക്ക് അധികം പുളിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത്തിരി വാളൻപുളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ താളിച്ചൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കടലപ്പരിപ്പും വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് താളിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് താളിച്ചൊഴിക്കുമ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ കടലപ്പരിപ്പ് ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നി. നമുക്ക് വഴറ്റിയെടുക്കൊന്നും വേണ്ടല്ലോ, വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ സ്റ്റൗവിലൊരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അത് താനെ കുറുകിക്കോളും, അടിക്കൊന്നും അധികം പിടിക്കൂല. ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഇഡ്ഡലിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.